ഹായ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബൊഗെയിൻവില്ല ചെടികളാണ്. കുറേ പേര് കമൻസിലും ഇൻസ്റ്റയിലൊക്കെ ചോദിക്കലുണ്ട് ബൊഗെയിൻവില്ല എന്തായി, പൂക്കളായോ എന്നൊക്കെ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് നമ്മളെ ബൊഗെയിൻവില്ലൊക്കെ നിറയെ പൂവായിട്ടുണ്ട്. അപ്പൊ ബൊഗെയിൻവില്ലൊക്കെ അത്യാവശ്യമായി വേണ്ട കാര്യം വെയിലാണ്, നല്ല വെയില് കിട്ടണ ഭാഗത്ത്, ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടണം, ഷെയ്ഡൊന്നും ഇല്ലാതെ ഒരു അഞ്ചാറ് മണിക്കൂർ നല്ല വെയില് കിട്ടണ ഭാഗത്ത് വെച്ചാലാണ് നല്ല കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എത്ര വളം കൊടുത്തിട്ടൊന്നും കാര്യമില്ല, വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊഗെയിൻവില്ലയിൽ അടിപൊളിയായിട്ട് ഫ്ലവർ ആവും. ഫസ്റ്റത്തെ കാര്യം വെയിലാണ്, നല്ല വെയിൽ തന്നെ കിട്ടണ ഭാഗത്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം നമ്മള് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ്, അത് കറക്റ്റായ സമയത്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിന്റെ കാര്യം, അതൊരു മിതമായ രീതിയിൽ കൊടുക്കുക, ഓവറായി നനച്ചു കൊടുക്കണ്ട. ചട്ടിയിലെ മണ്ണ് നനയത്തക്ക രീതിയിൽ നനച്ചു കൊടുക്കണം, ഡെയിലി നനച്ചു കൊടുക്കണം. നല്ല വെയിലത്താണല്ലോ ഇപ്പൊ ചെടികൾ നിൽക്കുന്നത്, നല്ല ചൂടാണ്, അപ്പൊ മണ്ണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, ചട്ടിയിലുള്ള മണ്ണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം ഒഴുകുന്ന രീതിയിലൊന്നും നമ്മൾ നനച്ചു കൊടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളക്കെ ആ വെള്ളത്തിന്റെ കൂടെ അങ്ങ് ഒഴുകിപ്പോവും. ചട്ടിയിലെ മണ്ണ് എന്നും നല്ല നനവിൽ ഇങ്ങനെ നിൽക്കണം, എന്നാലേ ചെടികൾ നല്ല ഫ്രഷ് ആയിരിക്കുള്ളൂ. ചെടികൾക്കും പൂക്കൾക്കൊക്കെ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കണം, ആ മണ്ണ് നനയുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇത് പലർക്കുള്ള ഡൗട്ടാണ്, ഒരുപാട് പേര് ഡൗട്ട് വന്ന് ചോദിക്കാറുണ്ട് ഡെയിലി നനച്ചു കൊടുക്കണ്ടേ, ചെടികൾ നല്ല വാടി വരുമ്പോൾ അതിന് വെള്ളം ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ നനച്ചു കൊടുത്താൽ മതിയോന്ന്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചെടികളിലെ പൂക്കളും അതിങ്ങനെ വിരിഞ്ഞു വരുന്ന ചെറിയ മൊട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊഴിഞ്ഞു പോവും. ഡെയിലി ഒരു നേരം നനച്ചു കൊടുത്താൽ മതി, വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നനച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വൈകുന്നേരമാണ് നനച്ചു കൊടുക്കുക. പിന്നെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന കാര്യമാണ്, ഈ പ്രാവശ്യം ഞാൻ ഓർഗാനിക് വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറിയും പിന്നെ എല്ലുപൊടി. കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചിട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇത് രണ്ടും മാറി മാറിയാണ് ഈ പ്രാവശ്യം ഞാൻ കൊടുത്ത്, എല്ലാ ചെടിയും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അതൊന്നും പറയണില്ല, അത് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും, ലിങ്ക് ഞാൻ കൊടുക്കാം. എല്ലാ ചെടികളും നല്ല ഫ്ലവർ ആയിട്ടുണ്ട്. ചില ചെടികളൊക്കെ ഫ്ലവർ പോയിട്ട് ഇപ്പം രണ്ടാമത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല. ഈ സീസണിൽ നമുക്ക് ഈ ആറ് മാസം നിറയെ പൂക്കൾ തരും. ഹൈബ്രിഡ് വെറൈറ്റിയിൽ എല്ലാ സമയവും പൂക്കൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്, എന്നാലും മഴക്കാലത്ത് ഇതുപോലൊന്നും പൂക്കൾ ഉണ്ടാവില്ല. മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ വേഗം കൊഴിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു സീസണിൽ ഈ ബൊഗെയിൻവില്ല പൂക്കൾ ഉണ്ടാവണ ഈ ഒരു ആറ് മാസം നിറയെ പൂക്കൾ നല്ല ഭംഗിയായി നിൽക്കും. ഇനി എൻ്റെ കയ്യിലുള്ള കടലാസ് പൂവിൻ്റെ വെറൈറ്റീസ് ഒന്ന് കാണിച്ചാൽ, ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല, ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ കുറവാണ്. പുതിയ വെറൈറ്റി വന്നൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, എന്തായാലും വാങ്ങണം. 10-17 വർഷമായിട്ട് കടലാസ് പൂവിന് അത്ര ഇഷ്ടമായിട്ട് അന്ന് വളർത്താൻ തുടങ്ങിയാണ്, പക്ഷെ ഇപ്പോൾ വന്ന വെറൈറ്റീസ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസിൽ. വെരിഗേറ്റഡ് ലീവ്സ് ആണ് ഇതിൽ, ചെറിയ ചെറിയ പൂക്കളായിട്ടാണ് കേട്ടോ, നല്ല കുഞ്ഞു പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെയൊക്കെ പേരുകൾ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, കുറേ വർഷങ്ങളായി ഞാൻ ബൊഗെയിൻവില്ല വളർത്താൻ തുടങ്ങിയിട്ട്, പക്ഷെ പേരൊന്നും പഠിച്ചു വെച്ചിട്ടില്ല. ഇത് വൈറ്റ്, ഇത് നാടൻ വെറൈറ്റിയാണ്, പക്ഷെ ഭയങ്കര ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യും. നല്ല മഞ്ഞ് പോലെ നിറയെ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ അത് അടുത്ത് ഞാൻ ഫ്ലവർ കഴിഞ്ഞപ്പം അതിൻ്റെ കമ്പോളൊക്കെ ഇങ്ങനെ ഒന്ന് ഒടിച്ചു കൊടുത്ത്, അപ്പോൾ അതിപ്പോൾ ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. നിറയെ ഫ്ലവർ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഈ വൈറ്റ്. ഇത് വെരിഗേറ്റഡ് ലീവ്സ് ആണ്, ഇതിൽ ഡബിൾ ഷെയ്ഡാണ് വരുന്നത്, വൈറ്റും ഈ ഒരു കളറും കൂടെ വരുന്നത്. വൈറ്റ് ഫ്ലവറിനപ്പോൾ കാണുന്നില്ല, വൈറ്റും രണ്ടും കൂടെ ആയി വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് ലാവെൻഡർ കളറിൽ ചെറിയ പൂക്കളായിട്ടുള്ളതാണ്, ഇതിലിപ്പോൾ നിറയെ പൂക്കളായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ലീവ്സും ചെറുതാണ്, മുള്ളുകളും ഇല്ല, കുറവാണ്, മുള്ളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതാ, ഇതാണ് നമ്മളെ അടിപൊളി വെറൈറ്റി ലാവെൻഡറിൽ പൂന വെറൈറ്റി ആണ്, ആ നല്ല ഭംഗിയുണ്ട് കാണാം. നിറയെ പൂക്കളായിട്ട് ഇലകളൊന്നും കാണാത്ത രീതിയിൽ, ഇതൊക്കെ അങ്ങനെ തന്നെ ഫ്ലവർ ചെയ്യണം കേട്ടോ, നിറയെ ഇലകൾ കാണാത്ത രീതിയിൽ ഫ്ലവർ ചെയ്യും. ഇത് പൂന വെറൈറ്റിയിൽ വൈറ്റ് ആണ്, നല്ല ഭംഗി, അതിൻ്റെ ഫ്ലവേഴ്സും നല്ല വലിയ ഫ്ലവേഴ്സ്, അതിപ്പോൾ വിരിഞ്ഞ് വരുന്നതുള്ളൂ. ഇത്
നല്ല ഭംഗിയുള്ള ഒരു കളറ്, ഒരു ഡാർക്ക് ഒരു പർപ്പിൾ കളറ്, നല്ല ഭംഗിയുണ്ട്. ഇതിലും മുള്ളുകള് ഇല്ല കേട്ടോ, നല്ല ഭംഗിയാണ്. നിറയെ പൂക്കളാവും അല്ലെ, കാണാതെ പൂക്കളാവും. ഇതൊക്കെ ഇപ്പൊ കൊഴിഞ്ഞു പോയിട്ട് അടുത്ത ട്രിപ്പ് ഫ്ലവർ ആവാൻ തുടങ്ങിയതാണ്. ഇത് മൾട്ടി പെറ്റൽസ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇത് പിങ്കാണ്, പിങ്കും ഒരു ചെറിയ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ പോലെ വന്നിട്ട് നിറയെ പൂക്കളായാൽ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഓറഞ്ച് ആണ് കേട്ടോ, മൾട്ടി പെറ്റൽസ് ഇതുപോലത്തെ ഓറഞ്ച് ആണ്. നല്ല പോലെ പോലെ ആയിട്ട് പൂക്കൾ വരും. ഇത് ഓറഞ്ചിന്റെ വെറൈറ്റി, ഇത് നാടൻ വെറൈറ്റി ആണ്. ഇത് മുള്ളുകളൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി ആണ്. മുള്ളിനെയാണ് ഇതിന്റെ പൂ, ഒന്നിച്ചിങ്ങനെ ഒരു കമ്പിൽ നിറയെ ആയിട്ട് ഫ്ലവർ വരും. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഫ്ലവർ കാണാന്. ആ ഇത് നല്ല ഭംഗിയുള്ള കളറാണ്, റൂബി റെഡ് എന്നൊക്കെ പറയില്ലേ, ആ അതുപോലുള്ള ഒരു കളറാ. നല്ല ഭംഗിയില് നിറയെ പൂക്കളാവും, നല്ല ഭംഗിയുള്ള ഒരു കളറാ, റെഡ് കളറായിട്ടാ തോന്നുന്നത്. ഇത് നമ്മളെ നാടൻ മൾട്ടി പെറ്റൽസ്, പക്ഷെ ഏറ്റവും ഭംഗിയുള്ളൊരു പൂവ്. അത് ഫ്ലവർ ഇട്ട് ചെയ്ത് കഴിഞ്ഞാല് കട്ടക്കട്ടായിട്ട് കേട്ടാ, നല്ല രസം കാണാൻ. ഇത് പിന്നെ വേറൊരു വെറൈറ്റി, ചെറിയ ഇലകളായിട്ട്. ഇതാ ഇതിന്റെ പേരുകളൊന്നും എനിക്കറിയൂല, അറിയണവര് കമന്റിൽ പറയാട്ടാ. പിന്നെതാ ഇതും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്, ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ഓറഞ്ചും ഒരു പിങ്ക് കളറും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഓറഞ്ച് തന്നെ. പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്, ഇതിന്റെ ലീഫില് ഡോട്ട്സ് വന്നിട്ട് ഉണ്ടാ, നല്ല ഭംഗിയിൽ കാണും കേട്ടോ ഡോട്ട്സ്. ഇതിപ്പോ കുറച്ച് കുറവുണ്ട്. ഇതിലൊരു മൂന്നാല് കളറായിട്ട് വരും കേട്ടോ, മൂന്നോ നാലോ കളറായിട്ട്. ഇതാ വൈറ്റ്, പിന്നെ നല്ല ഡാർക്ക് പിങ്ക്, കണ്ടാ ഈ ഒരു കമ്പില് ഫുള്ള് ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ്, പിന്നെ ഡബിൾ ഷെയ്ഡില്, പിന്നെ ഒരു ഓറഞ്ച് കളറിലും കാണാം. ഇതിപ്പോ ഫ്ലവർ ആയി വരണേ ഉള്ളൂ. വേറൊരു വെറൈറ്റി ആണ് ഇത്, വെരിഗേറ്റഡ് ലീവ്സില് ഈ ഒരു പിങ്ക് കളറ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.